അസ്ത്രങ്ങളും അവരും സ്വന്തം ദൈവത്തെ ആരാധിപ്പാൻ വന്നിരിക്കുന്ന എല്ലാവർക്കും പ്രത്യേകം സ്വാഗതമറിയിക്കുന്നു. ദൈവത്തിൻ്റെ തിരു സാന്നിധ്യം നമ്മളിന്നിവിടെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ചുറ്റുമാണ് നമ്മളിരിക്കുന്നത്. വിശുദ്ധന്മാരിലൂടെ, പ്രവാചകന്മാരിലൂടെ, അപ്പോസ്തലന്മാരിലൂടെ നമുക്ക് തന്നിരിക്കുന്ന ജീവനുള്ള വചനങ്ങളാണ്, ദൈവത്തിൻ്റെ ജീവനുള്ള വചനങ്ങളാണ് നാൾതോറും നമ്മെ നടത്തുന്നത്. അതാണ് നമ്മുടെ പാതയ്ക്ക് പ്രകാശം, അതാണ് ഇരുട്ടിൽ വെളിച്ചം. അത് പൊൻവെള്ളി നാണ്യങ്ങളെക്കാൾ വിലയേറിയതാണ്, തേനിനേക്കാൾ രുചിയുള്ളതാണ്, തേൻകട്ടയേക്കാൾ രുചിയുള്ളതാണ് ദൈവത്തിൻ്റെ വചനം. അത് നമ്മളെ പോഷിപ്പിക്കുന്നതാണ്, ബലപ്പെടുത്തുന്നതാണ്. ദൈവത്തിൻ്റെ വചനം ശ്രദ്ധിക്കാൻ രണ്ട് കൊരിന്ത്യർ 2:12 മുതലുള്ള വാക്യങ്ങൾ, 2 കൊരിന്ത്യർ 2:12 മുതൽ അപ്പോസ്തലനായ പൗലോസ് അപ്പോസ്തലനെ യാത്ര ത്രോവാസിലേക്ക് പോയ കാര്യം എഴുതിയിരിക്കുകയാണ്. മാസിഡോണിയയിൽ ഇരുന്നുകൊണ്ടാണ് ഈ കത്തെഴുതുന്നത്. മാസിഡോണിയ യൂറോപ്പിലാണ്, ത്രോവാസ് അപ്പോസ്തലസ് ഏഷ്യയിലാണ്. ഏഷ്യയുടെ വടക്ക് പടിഞ്ഞാറൻ അറ്റമാണ് ത്രോവാസ്. ത്രോവാസിൽ നിന്ന് കരമാർഗമായോ കടൽ മാർഗമായോ യൂറോപ്പിലെത്തുവാൻ കഴിയും. യൂറോപ്പും ഏഷ്യയും കൂടെ കൂട്ടിമുട്ടുന്നതിനടുത്തുള്ള സ്ഥലമാണ് ത്രോവാസ്. ഞാൻ ക്രിസ്തുവിൻ്റെ സുവിശേഷം അറിയിക്കുവാൻ ത്രോവാസിൽ വന്നപ്പോൾ അപ്പോസ്തലസിൽ നിന്ന് ഉപദ്രവമുണ്ടായി തല്ലി കൊല്ലാൻ നേരത്ത് അവിടുന്ന് ഓടി രക്ഷപ്പെട്ടതാണ്. പക്ഷേ പൗലോസ് പറയുന്നത് ക്രിസ്തുവിൻ്റെ സുവിശേഷം അറിയിപ്പാൻ ഞാൻ ത്രോവാസിൽ വന്നു. തല്ലുകൊണ്ടൊന്നും വിഷയമല്ല, എങ്ങനെ ഇവിടെ വന്നെന്നുള്ളതൊന്നും വിഷയമല്ല, എങ്ങനെ വന്നാലും യേശുവിൻ്റെ സുവിശേഷം അറിയിപ്പാൻ ഞാൻ വന്നിരിക്കുന്നത്. ഒരുപക്ഷേ ജോലി തേടി നീ പോയി കാണും, അല്ലേ കോളേജിൽ പഠിക്കാൻ പോയി കാണും, എങ്ങനെയാണെങ്കിലും യേശുവിൻ്റെ സാക്ഷിയാകാൻ ദൈവം നിന്നെ അവിടെ വെച്ചിരിക്കുകയാണെന്ന് തിരിച്ചറിയണം. പൗലോസ് പറയും ത്രോവാസിൽ ഞാൻ വന്നു. എന്തിനാണ് വന്നിരിക്കുന്നത്? ക്രിസ്തുവിൻ്റെ സുവിശേഷം അറിയിക്കാൻ വന്നപ്പോൾ, കർത്താവിൻ്റെ പ്രവൃത്തിക്കായി എനിക്കൊരു വാതിൽ തുറന്നു കിട്ടിയപ്പോൾ. വാതിൽ തുറന്നു എന്ന് പറയുന്നത് എന്താ അർത്ഥം? അവസരങ്ങളുണ്ടായി എന്നാണ് അർത്ഥം. ഒരു വാതിൽ തുറന്നു, സുവിശേഷത്തിൻ്റെ വാതിൽ ദൈവത്തിൻ്റെ മുമ്പിൽ തുറക്കും. ചില സമയത്ത് ദൈവം ഒരു വാതിൽ തുറന്നു, നെടുമ്പുറത്ത് ദൈവം ഒരു വാതിൽ തുറന്നു, അതാണ് ഗോസ്പൽ സെൻട്രൽ സഭ. ദൈവം ഒരു വാതിൽ തുറന്നിരിക്കുകയാണ്. ത്രോവാസിൽ ചെന്നപ്പോൾ ഒരു വാതിൽ തുറന്നു കിട്ടി പൗലോസിന്. പൗലോസിന് വാതിൽ തുറന്നു കിട്ടിയപ്പോൾ പൗലോസ് ആഗ്രഹിച്ച ഒരു കാര്യമുണ്ട്, തീത്തോസ് തൻ്റെ കൂടെ വരണം. തീത്തോസിനെ വിട്ടേക്കുകയായിരുന്നു നേരത്തെ അഖായയിലേക്ക്. അവിടെ തീത്തോസ് വന്നിട്ടില്ല, ആദ്യത്തെ ലേഖനം കൊടുത്ത് വിട്ടിരിക്കുകയാണ്. അവിടെ നിന്ന് തീത്തോസ് വരാനായിട്ട് കാത്തിരിക്കുകയാണ്, വന്നിട്ടില്ല. കർത്താവിൻ്റെ പ്രവൃത്തിക്കായി എനിക്കൊരു വാതിൽ തുറന്ന് കിട്ടിയപ്പോൾ എൻ്റെ സഹോദരനായ തീത്തോസിനെ കാണാതിരുന്നിട്ട്, തീത്തോസ് യവനായനാ, വിജാതീയനാ, പൗലോസ് ബെന്യാമിൻ ഗോത്രത്തിൽ ജനിച്ച ബെന്യാമിനാ എന്ന് പറഞ്ഞാൽ യഹൂദന്മാരുടെ ഇടയിലെ, ഇസ്രായേൽ മക്കളുടെ ഇടയിലെ ആദ്യത്തെ രാജാവ് ശൗൽ രാജാവിൻ്റെ ഗോത്രമാണത്, രാജകീയ ഗോത്രമാണ്. പിന്നീട് ദാവീദ് യഹൂദയിൽ നിന്ന് വന്നപ്പോഴും ബെന്യാമിനും യഹൂദയും കൂടെ ഒന്നിച്ചു ചേർന്നാണ് നിന്നത്. ബെന്യാമിൻ ഗോത്രക്കാരെന്ന് പറയാൻ ഒരു അഭിമാനമാണ്. കാലത്ത് ഒരുപാട് ആളുകളെ ബാബൽ പ്രവാസം, അതിനു മുമ്പ് അശൂർക്കാർ വന്നുമൊക്കെ പിടിച്ചുകൊണ്ട് ഈ വടക്കേ രാജ്യവും തെക്കേ രാജ്യവുമെല്ലാം ആക്രമിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ അവരുടെ ഗോത്രത്തിൻ്റെ കണക്ക് തന്നെ തെറ്റിപ്പോയി, ഗോത്രശുദ്ധി നഷ്ടപ്പെട്ടു, പലയിടത്തും ചേർന്ന് ഇടകലർന്ന് ജീവിച്ചു. അതുകൊണ്ട് കുറേ ആളുകൾ മാത്രം അവരുടെ ഗോത്രശുദ്ധി നിലനിർത്തി. അതിൽപ്പെട്ട ഒരു കുടുംബമാണ് ഷൗലിൻ്റെ കുടുംബം, പൗലോസിൻ്റെ കുടുംബം. അതുകൊണ്ട് പൗലോസ് എഴുതിയാൻ ബെന്യാമിൻ ഗോത്രക്കാരന്, അങ്ങനെ ആഠ്യത്വമുള്ള പാരമ്പര്യമുള്ള പൗലോസ് പറയുക, വിജാതീയരിൽ നിന്ന് രക്ഷിക്കപ്പെട്ടു വന്ന തീത്തോസ് എൻ്റെ സഹോദരനാണ്. എന്താ കാര്യം? യേശു ക്രിസ്തുവിൻ്റെ രക്തവനെ കഴുകിയതാ, യേശുവിൻ്റെ രക്തവനെ കഴുകിയതുകൊണ്ട് അവൻ എൻ്റെ സഹോദരനാണ്. നിൻ്റെ അടുത്തിരിക്കുന്ന ആൾ ആരുമായിക്കൊള്ളട്ടെ, നിൻ്റെ സഹോദരിയാണ്. നിൻ്റെ അടുത്തിരിക്കുന്ന ആൾ ആരുമായിക്കൊള്ളട്ടെ, അത് നിൻ്റെ സഹോദരനാ. കാരണം ഒരപ്പൻ്റെ മക്കളാ, സ്വർഗസ്നായ പിതാവിൻ്റെ കുടുംബത്തിലേക്ക് ദത്തെടുത്തിരിക്കുന്ന ഒരപ്പൻ്റെ മക്കളായതുകൊണ്ട് നിൻ്റെ അകത്ത് ജാതി വ്യത്യാസം വെച്ചുകൊണ്ടിരിക്കല്ലേ, വർഗവ്യത്യാസം വെച്ചുകൊണ്ടിരിക്കല്ല, ഉയർന്നവൻ താണവൻ എന്നുള്ള പൈശാചിക ധാരണ മനസ്സിൽ കൊണ്ടു നടക്കല്ലേ. ഒരു കാര്യം ഓർത്തുകൊള്ളണം, ക്രിസ്തുവിൽ എല്ലാവരും എനിക്ക് സഹോദരന്മാർ. ഒരു വാതിൽ തുറന്നു കിട്ടിയപ്പോൾ എൻ്റെ സഹോദരനായ തീത്തോസിനെ കാണാതിരുന്നിട്ട് മനസ്സിൽ സ്വസ്ഥതയില്ലാതായികയാൽ ഞാൻ അവരോട് യാത്ര പറഞ്ഞ് മക്കതോന്നിക്ക് പുറപ്പെട്ടു. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അപ്പോസ്തലനായ പൗലോസിനിവിടെ പറയുന്ന കാര്യം ശ്രദ്ധിച്ചു കേട്ടു. ത്രോവാസിൽ വന്ന് സുവിശേഷം പറയാൻ ദൈവം വാതിൽ തുറന്നു. നവീൻ അവിടെ ഒന്ന് സുവിശേഷം പറയല്ലോ, പറഞ്ഞില്ല. തീത്തോസ്, എൻ്റെ സഹോദരനായ തീത്തോസിനെ അവിടെ വെച്ച് കാണാമെന്ന് വിചാരിച്ച് അവനെ കാണാഞ്ഞതുകൊണ്ട് എനിക്ക് അസ്വസ്ഥതയായി.
അസ്വസ്ഥതയായപ്പോൾ ത്രോവാസിൽ നിന്ന് ഞാനങ്ങ് മക്കദോന്യയ്ക്ക് പോയി. അവിടെ വെച്ച് കാണാം തീത്തോസിനെ, പോകുന്ന വഴിക്ക് കാണാം തീത്തോസിനെ. രണ്ട് കാര്യമാണ് ഇവിടെ വരുന്നത്. ഒന്ന് ശുശ്രൂഷ, സുവിശേഷവൽക്കരണം. മറ്റൊന്ന് സഹോദരനെ കാണാനുള്ള താല്പര്യം. രണ്ടിലേതാണ് വിഷയം? രണ്ടിലേതാണ് പ്രാധാന്യം? നിങ്ങളോട് ഒരാൾ പറയുന്നത് പ്രാർത്ഥിക്കണം, നിങ്ങൾക്ക് വളരെ തിരക്ക് പിടിച്ചു പോവുക. പക്ഷെ ഒരാൾ പറയുന്നത് പ്രാർത്ഥിക്കണം, നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ ശുശ്രൂഷയാണ് പ്രധാനമെന്ന് തിരക്ക് പിടിച്ചോടുമോ? അത് ഈ വ്യക്തി പ്രധാനപ്പെട്ടയാളാണ്, ആ വ്യക്തിക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും എന്ന് നിങ്ങൾ തീരുമാനിക്കുമോ? വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പലപ്പോഴും നമ്മൾ ആത്മീയത്തെയും ശുശ്രൂഷയെല്ലാം മുമ്പിൽ വെച്ചുകൊണ്ട് മനുഷ്യരെ മറക്കുന്നവരാ. മനുഷ്യരാണ് പ്രധാനം. പൗലോസ് പറയുന്നത് എനിക്ക് സ്വസ്ഥതയില്ല, എൻ്റെ സഹോദരനാണ് പ്രധാനം, എനിക്ക് തീത്തോസിനെ കാണണം. ഇവിടെ വാതിൽ തുറന്നിട്ടുണ്ടെന്നുള്ളത് ശരിയാ, ഇവിടെ സുവിശേഷം പറയാൻ ഞാൻ വന്നു എന്നുള്ളത് ശരിയാ, പക്ഷേ മറ്റൊരു ശക്തി എന്നെ വിളിക്കുന്നു, എൻ്റെ സഹോദരനെ കാണണം. ഇന്ന് ഈ കാലത്ത് സാഹോദര്യ ബന്ധം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. ഇന്നെല്ലാവർക്കും പ്രാർത്ഥന പ്രധാനം, യോഗം പ്രധാനം. സഭായോഗത്തിന് പോകുമ്പോൾ ഒരാൾ പറയുന്നു ഒന്ന് സഹായിക്കണം, ഒരു വലിയ പറയുന്നു തന്നെത്താൻ ഒറ്റയ്ക്ക് ജീവിക്കുന്ന ഒരു വലിയ വീട്ടിൽ ആരും സഹായത്തിനില്ല, അവർക്കൊരു സഹായം വേണം. ഇവിടെ വഴിയെ പോകുന്നുണ്ട്, വിളിച്ചു എൻ്റെ പൊന്നുമോനെ അകത്തോട്ട് കയറി എന്നെ ഒന്ന് സഹായിക്കണം, എൻ്റെ ഇത് അങ്ങോട്ടൊന്ന് മാറ്റി വെച്ചത്. ഓ ഇല്ലില്ല, ഞങ്ങൾ സഭായത്തിന് പോകുന്ന സമയം, ഞങ്ങൾ വേറൊരു കാര്യത്തിനും പോകത്തില്ല. ദൈവം ഏതിനെയായിരിക്കും കണക്കാക്കുന്നത്? അവിടെ കയറി ആ അമ്മച്ചിയെ സഹായിച്ചിട്ട് സഭായത്തിന് താമസിച്ചു വരുന്നതാണോ ദൈവത്തിന് പ്രസാദം, അതോ അമ്മച്ചിയെ സഹായിക്കാതെ നേരത്തെ സഭായത്തിന് വരുന്നതാണോ ദൈവത്തിന് പ്രസാദം? അതിനെക്കുറിച്ച് ചിന്തിക്കണം നമ്മൾ, അതിനെക്കുറിച്ച് ചിന്തിക്കണം. ദൈവത്തിന് ഏതാണ് പ്രാധാന്യം? ദൈവത്തോടുള്ള ബന്ധത്തിൽ, ആത്മീയതയോടുള്ള ബന്ധത്തിൽ നമ്മളെടുക്ക തീരുമാനങ്ങൾ എപ്പോഴും നമ്മൾ മറ്റുള്ളവരോടുള്ള ബന്ധത്തിൽ കൂടെ അതിനെ അപഗ്രഥിക്കണം, അതിനെ അനലൈസ് ചെയ്യണം. പൗലോസ് പറയുന്നു വാതിൽ തുറന്നു കിട്ടി, പക്ഷേ എൻ്റെ സഹോദരനെ കാണാത്തതുകൊണ്ട് എനിക്ക് സ്വസ്ഥതയില്ല. അതുകൊണ്ട് തുറന്ന വാതിൽ അവിടെ കിടക്കുമ്പോഴും സഹോദരന് വേണ്ടി ഓടുകയാണ്. എത്രയൊക്കെ മനസ്സിലായി ഞാൻ പറഞ്ഞ ഈ വാക്യം എങ്ങനെ അവസാനിക്കുന്നത്? ഈ വാക്യം അവസാനിപ്പിക്കാൻ സ്വസ്ഥതയില്ല. നമുക്ക് തന്നെ മനസ്സിൽ തോന്നും അതങ്ങോട്ട് ശരിയായില്ല പൗലോസെ, അവിടെ ഒന്ന് കുറേ പ്രസംഗിച്ചിട്ട് പോകുമല്ലോ. തീത്തോസ് എവിടെയെങ്കിലും കാണും, പിന്നെ കാണല്ലോ. തീത്തോസാണ് ഇത്ര വലിയ കാര്യം, നിനക്ക് അവിടെ ഒന്ന് പ്രസംഗിക്കാൻ വരുന്ന, അപ്പോൾ നിനക്ക് സ്വസ്ഥതയില്ല. ഇതൊക്കെയാണ് അസ്വസ്ഥത ഉണ്ടാക്കുന്നത്. ഒരാളെ കണ്ടില്ലെന്നും പറഞ്ഞ എന്തിനാ പൗലോസ് അപ്പോസ്തലൻ്റെ അസ്വസ്ഥത ഉണ്ടാകുന്നത്? അതിൽക്ക് രോഗമൊന്നുമില്ലല്ലോ, അതിൽക്ക് അസുഖമൊന്നുമില്ലല്ലോ, ചാകാൻ കിടക്കില്ലല്ലോ. സ്വസ്ഥതയില്ലെന്ന് എഴുതിയിരിക്കുന്നു. സ്വസ്ഥതയില്ലെന്ന് എഴുതിയപ്പോൾ നമ്മളുമായിരിക്കും ഡിപ്രസ്ഡാണ് ഇയാൾ. ഇയാൾക്ക് നിരാശയായി പോയല്ലോ, ചെറിയ കാര്യം വന്നപ്പോഴത്തേക്ക് ഇത്രയും വലിയ ദൈവദാസന് നിരാശനായല്ലോ. അത് അങ്ങനെ വിധിക്കാൻ വരട്ടെ. അടുത്ത വാക്യം വായിക്കണം. അടുത്ത വാക്യത്തിൽ എന്താ എഴുതിയേക്കുന്നത് ശ്രദ്ധിച്ചോ? ഞാൻ അവരോട് യാത്ര പറഞ്ഞ് മക്കതോന്നയ്ക്ക് പുറപ്പെട്ടു. അവരോട് യാത്ര പറഞ്ഞ് ആരോടെ യാത്ര പറഞ്ഞത്? ത്രോവാസ് ചെന്നേ ഉള്ളല്ലോ. ത്രോവാസിൽ സുവിശേഷം പറയാൻ ആദ്യമായിട്ട് ചെല്ലുകയല്ലേ? അവിടെ ചെന്ന സമയം കൊണ്ട് കുറെ ആളുകളെ വിശ്വാസത്തിലേക്ക് നടത്തിക്കഴിഞ്ഞു, ഒരു സഭയം ഉണ്ടായിക്കഴിഞ്ഞു, അവിടെ ആളുകൾ എഴുന്നേറ്റ് കഴിഞ്ഞു. അവരോട് യാത്ര പറഞ്ഞിട്ട് പൗലോസ് പുറപ്പെടുമ്പോൾ അതിയ വാക്യത്തിൽ എഴുതിയിരിക്കുന്ന കേൾക്കുക, ക്രിസ്തുവിൽ ഞങ്ങളെ എപ്പോഴും ജയോത്സവമായി നടത്തുകയും എല്ലായിടത്തും ഞങ്ങളെ കൊണ്ട് തന്റെ പരിജ്ഞാനത്തിന്റെ വാസന വെളിപ്പെടുത്തുകയും ചെയ്യുന്ന ദൈവത്തിന് സ്തോത്രം. സ്വസ്ഥയില്ലെന്ന് പറഞ്ഞിട്ട് അടുത്ത് പറയാം ദൈവത്തിന് സ്തോത്രമെന്ന്. എന്ന് പറയുന്നത് ഇവിടെ സ്വസ്ഥയില്ലെന്ന് പറയുന്ന സ്ഥിരമായിട്ടുള്ളൊരു അവസ്ഥയല്ല, സ്ഥിരമായിട്ടുള്ളൊരു മൂടല്ല, അസ്വസ്ഥനായിട്ടങ്ങ് ജീവിക്കുകയല്ല. അതൊരു വഴിക്ക് കിടക്കും, മറ്റേ വഴിക്ക് എൻ്റെ ദൈവത്തിന് സ്തോത്രം. സ്വസ്ഥതയില്ലെന്നുള്ളത് ശരിയാ, പക്ഷേ എല്ലായ്പ്പോഴും ഞങ്ങളെ ജയോത്സവമായി നടത്തുന്നവനാണ് ദൈവം. എല്ലായിടത്തും ഞങ്ങളെ ജയോത്സവമായി നടത്തുന്നവനാണ് ദൈവം. മനസ്സിൽ ചില വിഷമങ്ങളൊക്കെ കാണും, മനസ്സിൽ ചില പ്രയാസങ്ങളൊക്കെ കാണും, അത് സ്ഥിരം ഭാവമല്ല. സ്ഥിരം ഭാവം എപ്പോഴും ദൈവത്തിന് സ്തോത്രം. എന്ത് വന്നാലും ദൈവത്തിന് സ്തോത്രം, പ്രതികൂലമുണ്ടായാലും ദൈവത്തിന് സ്തോത്രം. രണ്ട് വിധത്തിലുള്ള മൂടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഒന്ന്, സാധാരണ ആളുകൾ ചെറിയ ചെറിയ കാര്യങ്ങൾ ക്ഷീണിച്ചു പോകും. അവർ പിന്നെ ശുശ്രൂഷയ്ക്കില്ല, അവർ പിന്നെ ആത്മീയത്തിനില്ല, അവർക്ക് പിന്നെ ഉത്സാഹമില്ല. ദൈവസനേ വന്നാൽ അവർക്ക് സ്തോത്രം പറയണമെങ്കിൽ ഇതിൻ്റെ നടത്തിപ്പുകാര് അവരെ അടിക്കുന്ന വിധത്തിലുള്ള വാക്കുകളൊക്കെ പ്രയോഗിച്ചാൽ ചിലപ്പോൾ സ്തോത്രം പറയിപ്പിക്കുന്നത്.
നാലഞ്ചരട് പറയത്തില്ല. ചാട്ടയ്ക്കടിക്കുന്ന പോലെ അടിച്ച അടിച്ച കുറെ കഴിയുമ്പോൾ നാണക്കേടാണല്ലോ എന്ന് വിചാരിച്ച സ്വത്രം. രണ്ട് കൂട്ടം പട്ടാളക്കാരെ കുറിച്ച് പുരാതന കാലത്തെ യുദ്ധങ്ങൾ ചെയ്ത് രണ്ട് കൂട്ടം പട്ടാളക്കാരെ ഞാൻ വായിച്ചിട്ടുണ്ട്. പട്ടാളക്കാരുടെ പ്രത്യേകത, ഒരു കൂട്ടം സ്പാർട്ടൻ, സ്പാർട്ട എന്ന രാജ്യത്തെ പട്ടാളക്കാരാണ്. പുരാതന കാലത്തെ ഏറ്റവും കൂടുതൽ യുദ്ധങ്ങളിൽ യൂറോപ്യൻ ഭാഗങ്ങളിൽ ജയിച്ചവരാണ് സ്പാർട്ടൻസ്. മറ്റൊന്ന് പേർഷ്യൻസ്, അവർ ഏഷ്യൻ രാജ്യത്ത് നിന്നുള്ള ഏഷ്യക്കാരായ പേർഷ്യൻസ്. പേർഷ്യക്കാരെ എപ്പോഴും തോറ്റവും സ്പാർട്ടനുമായിട്ടുള്ള യുദ്ധത്തിൽ. എന്താ കാര്യമെന്നറിയാമോ? ഇവരെ തമ്മിലുള്ള വ്യത്യാസം പറയാം. സ്പാർട്ടൻ പട്ടാളക്കാരുടെ പ്രത്യേകത, യുദ്ധക്കളത്തിലേക്ക് പോകുന്നു, പാട്ടുപാടി സന്തോഷിച്ച് എല്ലാവരും കൂടെ ചേർന്ന് പോകുന്നു. അവർ വരുന്ന പട്ടാളം മാർച്ച് ചെയ്യുന്ന വണ്ട ദൂരെ എന്ന് അറിയാം. വലിയ ആർപ്പ് വിളിയും വലിയ സന്തോഷവും. അവർ യുദ്ധം എന്ന് പറഞ്ഞാൽ ഒരു ഹരമാണ്, അവർക്കൊരു സന്തോഷമാണ്. പേർഷ്യൻ പട്ടാളക്കാർ വന്നാലോ? അവർ വന്നാൽ നിശബ്ദരാണെന്ന് മാത്രമല്ല, ഇടയ്ക്കിടയ്ക്ക് ചാട്ട ഇങ്ങനെ വായുവിൽ ചുഴറ്റി അടിക്കും ഇവരുടെ നേതാക്കന്മാർ. ഈ ചാട്ട അടിച്ചാലേ ഇവർ മാർച്ച് ചെയ്യത്തുള്ളൂ. ഇവർക്ക് ഇഷ്ടമല്ല യുദ്ധത്തിന് പോകുന്നത്, അതുകൊണ്ട് ചാട്ടയിട്ട് അടിച്ച് വിരട്ടി അവരെ കൊണ്ടുവന്നത്. 10,000 പേർഷ്യക്കാർ വന്നാൽ 1,000 സ്പാർട്ടനും വന്നാൽ ജയിക്കാൻ പോകുന്ന സ്പാർട്ടനാ. കാരണം അവൻ്റെ അകത്ത് യുദ്ധമുണ്ട്, മറ്റവൻ്റെ അകത്ത് യുദ്ധമില്ല. നിന്റെ അകത്ത് സ്തോത്രമുണ്ടെങ്കിൽ 10 പേരിടുന്ന സ്തോത്രം പറഞ്ഞാലും 1,000 പേരെ അടിച്ചടിച്ച് സ്തോത്രം പറയിപ്പിച്ചാലും ഏതാണ് ദൈവത്തിന് പ്രസാദമാകുന്ന അറിയാമോ? നിന്റെ അകത്തുനിന്ന് വരണം. ഇവിടെ മിനിസ്ട്രിയും അങ്ങനെ തന്നെയാണ്, ശുശ്രൂഷയും അങ്ങനെ തന്നെയാണ്. പൗലോസിൻ്റെ ശുശ്രൂഷ സ്പാർട്ടൻ്റെ യുദ്ധം പോലെയാണ്. പൗലോസിലിതൊന്നും വിഷയമല്ല, എപ്പോഴും മുന്നേറ്റമാണ്. എല്ലായിടത്തും ജയോത്സവമായി നടത്തുന്ന, എല്ലായ്പ്പോഴും ജയോത്സവമായി നടത്തുന്ന ഞങ്ങളുടെ ദൈവത്തിന് സ്തോത്രമെന്ന് പറഞ്ഞുകൊണ്ട് പോകുക. തൊട്ട് മുമ്പല്ലേ നീ പറഞ്ഞത് നിനക്ക് സ്വസ്ഥതയില്ലെന്ന്? അതങ്ങനൊക്കെ കിടക്കും, പക്ഷേ ഞാൻ എൻ്റെ ദൈവത്തിന് എപ്പോഴും സ്തോത്രം ചെയ്യും. എപ്പോഴും സ്തോത്രം ചെയ്യും. ചെറിയ ചെറിയ കാര്യങ്ങൾ കൊണ്ട് നിന്റെ മനസ്സ് ക്ഷീണിച്ചു പോകരുത്. ചെറിയ ചെറിയ കാര്യങ്ങൾ കൊണ്ട് നിന്റെ മനസ്സ് മടുത്തു പോകരുത്. ചെറിയ കാര്യങ്ങൾ നിനക്ക് മൂടില്ലാതെ പോകല്ല. സുവിശേഷ ശുശ്രൂഷയിലോ പലവിധത്തിലുള്ള പോരാട്ടങ്ങൾ ഉണ്ടാകും. ആരെങ്കിലും നിന്നെ ഉത്തേജിപ്പിക്കുന്നുണ്ടോ? ആരെങ്കിലും നിന്നെ ഭീഷണിപ്പെടുത്തുന്നുണ്ടോ? ആരെങ്കിലും നിന്നെ മുമ്പോട്ട് തള്ളിവിടുന്നത് കൊണ്ടോ അല്ല നീ കർത്താവിന് വേണ്ടി പ്രവർത്തിക്കേണ്ട. അത് നിന്റെ അകത്തുനിന്ന് വരുന്ന, നിന്റെ അകത്തുള്ളൊരു പ്രമാണമായിരിക്കണം. നിന്റെ അകത്തുനിന്ന് സന്തോഷത്തോടെ നീ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമായിരിക്കണം. ആരെങ്കിലും വഴക്കു പറയുന്നുണ്ടല്ല നീ പ്രാർത്ഥിക്കേണ്ടത്. ആരെങ്കിലും വഴക്ക് പറയുന്നുണ്ടല്ല നീ വേദപുസ്തകം വായിക്കേണ്ടത്. ആരെങ്കിലും വഴക്ക് പറയുന്നുണ്ടല്ല നീ സഭായോഗത്തിന് വരേണ്ടത്. ആരെങ്കിലും വഴക്ക് പറയുന്നുണ്ടല്ല ദൈവത്തിന്റെ വചനം ശ്രദ്ധിക്കേണ്ടത്. ആരെങ്കിലും വഴക്ക് പറയുന്നുണ്ടല്ല നീ ദൈവത്തെ ആരാധിക്കേണ്ടത്. ആരെങ്കിലും വഴക്ക് പറയുന്നുണ്ടല്ല നീ ഉപവാസമെടുത്ത് ദൈവസനി ഇരിക്കേണ്ടത്. അത് നിന്റെ അകത്തുനിന്ന് വരണം. നിന്റെ അകത്തുള്ള താല്പര്യമായിരിക്കണം. എന്റെ ദൈവത്തിന്റെ സന്നിധിയിലിരിക്കുന്ന ഒരു ദിവസം എനിക്ക് വേറെ 1,000 ദിവസത്തേക്കാൾ ഉത്തമമല്ലോ. അല്ലേലൂയ. ക്രിസ്തുവിൽ ഞങ്ങളെ എപ്പോഴും ജയോത്സവമായി നടത്തുകയും എല്ലായിടത്തും ഞങ്ങളെ കൊണ്ട് തന്റെ പരിജ്ഞാനത്തിന്റെ വാസന വെളിപ്പെടുത്തുകയും ചെയ്യുന്ന ദൈവത്തിന് സ്തോത്രം. ജയോത്സവം എന്താണ്? ജയോത്സവം ഒരുപക്ഷെ ഇവിടെ ഉദ്ദേശിക്കുന്ന ജയോത്സവം റോമാക്കാരുടെ ഉത്സവങ്ങളിലൊന്നായിരുന്നു ജയോത്സവം. റോമൻ പട്ടാളക്കാർ ദൂരെയുള്ള ഏതെങ്കിലും രാജ്യങ്ങളിൽ പോയി യുദ്ധം ചെയ്ത് അവിടുത്തെ രാജ്യം കീഴടക്കി അവിടെയുള്ള രാജാക്കന്മാരെ അവിടെയുള്ള ആളുകളെല്ലാം തടവിലാക്കി ചങ്ങല കെട്ടി വലിച്ചുകൊണ്ട് റോമിൽ അടിമകളാക്കി കൊണ്ടുവരും. കൊണ്ടുവരുമ്പോൾ ഈ ജയിച്ചു വരുന്ന പട്ടാളക്കാരെ സ്വീകരിക്കാൻ റോമ പട്ടണം ഒരുങ്ങി നിൽക്കും. വരി വരിയായിട്ട് ആളുകൾ റോഡ് സൈഡിൽ നിൽക്കുവരെ സ്വീകരിപ്പാൻ രാജവീഥികളിലൂടെ ഇവർ വരുന്ന അവസരത്തിൽ ജയിച്ച പട്ടാളക്കാർ മുമ്പിൽ നടക്കും. അതിന് ജനറൽ ഏറ്റവും മുമ്പിൽ നടക്കും. ആളുകൾ അവർക്ക് വേണ്ടി പൂക്കൾ, നിറമുള്ള പൂക്കൾ വലിച്ചെറിഞ്ഞ് അവരാർപ്പിടും. അവിടെ ഇവരെ കൊണ്ടുപോകുന്ന ജൂപ്പിറ്റർ ദേവൻ്റെ വിഗ്രഹത്തിൻ്റെ അടുക്കല, ജൂപ്പിറ്റർ ദേവൻ്റെ ഒരു ഒരു ക്ഷേത്രമുണ്ട് റോമിൽ, അന്ന് അവിടേക്കാണ് കൊണ്ടുപോകുന്നത്. അവിടെ കൊണ്ടുപോകുമ്പോൾ ഏറ്റവും പുറകെ നടക്കുന്ന ആരാ? അടിമകളാണ്, പിടിച്ചുകൊണ്ട് വന്ന അടിമകളാണ്. അവരെ കയറ് കെട്ടി കൊണ്ടുവന്നിരിക്കുക, കയറും കെട്ടി ചങ്ങലയും കെട്ടിയൊക്കെ കൊണ്ടുവന്നിരിക്കുക അടിമകൾ പുറകിൽ. വശങ്ങളിലുള്ള ആളുകൾ ആർപ്പിട്ട് റോമൻ പട്ടാളക്കാരെ എതിരേൽക്കുമ്പോൾ അവരുടെ കയ്യിൽ കത്തുന്ന തിരികളുണ്ട്. ആ തിരികൾ വാസനയുള്ള തിരികളാണ്. വാസനയുള്ള തിരികൾ കത്തിച്ചു പിടിച്ചുകൊണ്ടാണ് ഇവരെ സ്വീകരിക്കുന്നത്. ജയോത്സവം എന്ന് ഇവിടെ ഉദ്ദേശിച്ചിരിക്കും ഒരുപക്ഷെ അതായിരിക്കാം.
ഞങ്ങൾക്ക് എപ്പോഴും ജയോത്സവമാണെന്ന പൗലോസ് എഴുതിയേ. റോമാക്കാർക്ക് വല്ലപ്പോഴും ഒരു ഒരു സ്ഥലത്ത് പോയി ജയിച്ചിട്ട് വരുമ്പോഴേ ജയോത്സവമുള്ളെങ്കിൽ ഞങ്ങൾ എവിടെ ചെന്നാലും ദൈവം ഞങ്ങൾക്ക് ജയോത്സവം തരും. അങ്ങനെയാണ് ഇവിടെ എഴുതിയിരിക്കുന്ന വാക്യം. ശ്രദ്ധിക്കുക, ക്രിസ്തുവിൽ ഞങ്ങളെ എപ്പോഴും എപ്പോഴും ജയോത്സവമായി നടത്തുകയും എല്ലായിടത്തും ഞങ്ങളെ കൊണ്ട് തൻ്റെ പരിജ്ഞാനത്തിൻ്റെ വാസന വെളിപ്പെടുത്തുകയും ചെയ്യുന്ന ദൈവത്തിന് സ്തോത്രം. ഇതാണ് ഇവിടെ വാസന എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. വാസന, സൗരഭ്യവാസന. അടുത്ത വാക്യങ്ങളുണ്ട്. സൗരഭ്യവാസന, സുഗന്ധ വസ്തുക്കളുടെ കത്തിക്കുന്ന ദൈവാലയത്തിലെ ശുശ്രൂഷയിൽ പഴയ നിയമകാലത്ത് അസൗരഭ്യവാസനയെ കുറിച്ച് പറയുന്നുണ്ട്. അസൗരഭ്യവാസന ദൈവത്തിൻ്റെ അടുക്കലേക്ക് ചെന്നെന്ന് പറയുന്നുണ്ട്. സൗരഭ്യവാസന, യേശുവിൻ്റെ അടുക്കൽ വന്ന് ഭരണി ഉടച്ച് അതിനകത്തുള്ള സുഗന്ധദ്രവ്യം മുഴുവൻ യേശുവിൻ്റെ തലയിലേക്ക് ഒഴിച്ച ഒരു മറിയെക്കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. അവിടെ എഴുതിയിരിക്കുന്നു, ആ വീട് മുഴുവൻ സൗരഭ്യം കൊണ്ട് നിറഞ്ഞു. അപ്പോൾ ദ്രവ്യാഗ്രഹിയായിരുന്ന യൂദ പറഞ്ഞു, ഈ വെറും ചെലവെന്തിനാ, 300 വെള്ളിക്കാശിനെ വിറ്റിട്ട് പൈസ എൻ്റെ തരാൻ വരുന്നു. മറ്റുള്ളവരും പറഞ്ഞു, വെറുതെ എന്തിന് ഇത്രയും വില കൂടിയ ഈ സുഗന്ധ വസ്തു കളഞ്ഞത്? യേശു പറഞ്ഞു, ഞാൻ മരിച്ചു കഴിഞ്ഞ് ചെയ്യേണ്ട കാര്യം അവളിപ്പോഴേ ചെയ്തെന്നേ ഉള്ളൂ, നിങ്ങളവളെ വിലക്കണ്ട. എന്താ കാര്യം, 300 വെള്ളിക്കാശ് വില എന്ന് പറഞ്ഞാൽ ഒരു കൊല്ലം മുഴുവൻ ജോലി ചെയ്താൽ ആകെ ശമ്പളം 300 വെള്ളിക്കാശാ. ഒരു കൊല്ലത്തെ വരുമാനം മുഴുവൻ ചേർത്ത് വെച്ച ഒരു ഭരണിയാണ് കൊണ്ടുവന്നത്. അത് വളരെ വില കൂടി. അതിൽ നിന്ന് ഒരു 3 തുള്ളി ഇന്ന് ഒഴിച്ചു കൊടുത്തിട്ട് പോയേക്കാം. ഇനി അടുത്ത ഞായറാഴ്ച വരുമ്പോൾ 3 തുള്ളിയോട് ഒഴിക്കാം എന്നവൾ തീരുമാനിച്ചില്ല. അവൾ ഭരണി ഉടച്ചു. ഉടച്ചെന്ന് പറഞ്ഞാൽ ഒരു തുള്ളിയും ബാക്കിയില്ല, ഭരണി പോലും ബാക്കിയില്ല. അതാണ് ദൈവം പ്രസാദിക്കുന്ന ആരാധന. ഞായറാഴ്ച തോറും വന്ന് 3 ഹല്ലേലൂയ പറഞ്ഞിട്ട് പോകുന്നതല്ല ദൈവം പ്രസാദിക്കുന്ന ആരാധന. നിന്റെ ഭരണി ഉടച്ച് എന്ന് നീ ദൈവത്തെ ആരാധിക്കണം. ഒരു തുള്ളി പോലും ബാക്കി കൊണ്ടുപോകണ്ട, ഭരണി ഉടച്ച് ദൈവത്തെ ആരാധിക്കണം. അപ്പോൾ സൗരഭ്യവാസന വീട്ടിലുള്ള എല്ലാവർക്കും ലഭ്യമാകും. ഒരാരാധനക്കാർ ഹൃദയത്തിൽ നിന്ന് ദൈവത്തെ ആരാധിക്കുമ്പോൾ ആരാധന അടുത്തിരിക്കുന്ന ദൈവമക്കൾക്കെല്ലാം അനുഗ്രഹമാകും. ഒരാൾ ആത്മാവിൽ നിന്ന് ദൈവത്തെ ആരാധിക്കുമ്പോൾ അത് പടർന്ന് പിടിക്കാൻ തുടങ്ങും മറ്റുള്ളവരിലേക്ക്. അതെ, ഒരുപക്ഷെ ഇതായിരിക്കാം പൗലോസ് ഉപയോഗിച്ച ആരാധനയിലെ സൗരഭ്യവാസനയായിരിക്കാം. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, റോമിൽ നടക്കുന്ന ജയോത്സവത്തിന് ജൂപ്പിറ്റർ ദേവൻ്റെ ക്ഷേത്രത്തിൽ സൗരഭ്യവാസനയുള്ള സുഗന്ധ വസ്തുക്കൾ കത്തിച്ചിരിക്കുക. അപ്പോൾ ആ പട്ടണത്തിൽ ഈ വാസന വരുന്നത് ഈ ജയോത്സവം നടത്തുമ്പോഴാണ്. ഈ ജയോത്സവം നടക്കുമ്പോൾ അതിനൊപ്പം വരുന്ന വാസനയാണ് സൗരഭ്യവാസന. എന്നാൽ എല്ലാവർക്കും ഈ സൗരഭ്യവാസനയുണ്ടോ? ഇല്ല, ജയിച്ചവർക്കേ ഉള്ളൂ. തോറ്റവർക്ക് ഈ മണം വരുമ്പോൾ അവർക്കറിയാം കൊല്ലാനുള്ള സമയമായി, നമ്മളെ കൊല്ലാൻ പോവുക. നമുക്കിത് മരിക്കാനുള്ള വാസനയാണ്. മറ്റവർക്കോ, മറ്റവർക്ക് ജയിച്ചവർക്കോ, അവർക്കൊരു ജീവനുള്ള, അവർക്ക് ആഘോഷത്തിനുള്ള വാസനയാണ്. അതാണ് അടുത്ത പൗലോസ് എഴുതുന്നത്. ശ്രദ്ധിക്കുക, ക്രിസ്തുവിൽ ഞങ്ങളെ എപ്പോഴും ജയോത്സവമായി നടത്തുകയും എല്ലായിടത്തും ഞങ്ങളെ കൊണ്ട് തൻ്റെ പരിജ്ഞാനത്തിൻ്റെ വാസന വെളിപ്പെടുത്തുകയും ചെയ്യുന്ന ദൈവത്തിന് സ്തോത്രം. രക്ഷിക്കപ്പെടുന്നവരുടെ ഇടയിലും നശിക്കുന്നവരുടെ ഇടയിലും ഞങ്ങൾ ദൈവത്തിന് ക്രിസ്തുവിൻ്റെ സൗരഭ്യവാസനയാകുന്നു. ഇവർക്ക് മരണത്തിൽ നിന്നും മരണത്തിലേക്കുള്ള വാസന, അവർക്കോ ജീവൻ നിന്ന് ജീവങ്കിലേക്കുള്ള വാസനയാകുന്നു. രക്ഷിക്കപ്പെടുന്നവർക്ക് ഇത് ജീവൻ്റെ വാസനയാണ്. നശിച്ചു പോകുന്നവർക്ക് ഇത് മരണത്തിൻ്റെ വാസനയാണ്. ഞങ്ങൾ ദൈവത്തിൻ്റെ സുവിശേഷം അറിയിക്കുമ്പോൾ ഒരു കൂട്ടർക്ക് ഇത് ജീവൻ്റെ വാസനയാണ്, വേറൊരു കൂട്ടർക്ക് ഇത് മരണത്തിൻ്റെ വാസനയാണ്. ജീവിതയാത്ര ഒരു വഴിയാണ്, വഴിയിൽ കൂടെ യാത്ര ചെയ്യുകയാണ്. മനുഷ്യനെല്ലാം യാത്രക്കാരാണ്. ജീവിതത്തിൻ്റെ വഴിത്താരയിൽ നിങ്ങൾ ആരാകാനാണ് ഇഷ്ടപ്പെടുന്നത്? നിങ്ങൾക്ക് ഒരു സ്ഥാനം വഴിയിൽ തരാമെന്ന് പറഞ്ഞാൽ ചിലരുടെ മടിയന്മാർ പറയും, എന്നെ ഒരു കാര്യം ചെയ്യും, എന്നെ ഒരു മയിൽക്കുറ്റി ആക്കിയേക്കാം. അനങ്ങണ്ടായല്ലോ, സൈഡിൽ
ഒരു മൈൽ സ്റ്റോൺ ആക്കി വെച്ചാൽ ഗംബർ അവിടെ ഇങ്ങനെ വെച്ച് ഇത്ര കിലോമീറ്റർ ഒന്ന് അതിൽ എഴുതി വെച്ച് അവിടെ നിൽക്കാം. അനങ്ങയും വേണ്ട, ചലിക്കുകയും വേണ്ട, ഒന്നും വേണ്ട. പറയത്തില്ലേ മയിൽക്കുറ്റി പോലുള്ള ഇരിപ്പ് കണ്ടില്ലേ എന്ന്. അതാണ് ചിലർക്ക്. എൻ്റെ ആഗ്രഹം ഞാൻ പറയാം, എൻ്റെ ആഗ്രഹം അവിടെ പോലീസുകാരനായിട്ട് നിൽക്കാനാണ്. എന്തിനാണെന്നറിയോ? ആരെയും അറസ്റ്റ് ചെയ്യാനല്ല, വഴി കാണിക്കാനാണ്. അങ്ങോട്ട് ഒരുത്തം കാണിക്കാം, ശരി അങ്ങോട്ട് അവിടെയുള്ള വണ്ടി നിർത്തി ഇങ്ങോട്ട് പോകും, ഇങ്ങോട്ട് ഇങ്ങോട്ട് വരുന്നവരെ സ്റ്റോപ്പ് പറഞ്ഞിട്ട് മറ്റവരെ കയറ്റിവിടുക. എന്താ കാര്യം? ഇവരെ നല്ല വഴിയിൽ നടത്തണം. അതാണ്, നീ മുഖാന്തരം ചേട്ടെങ്കിലും നല്ല വഴിയിൽ പോകണം, നീ മുഖാന്തരം രക്ഷയുടെ അനുഭവത്തിലേക്ക് വരണം. വെറുതെ മയിൽക്കുറ്റിയായിട്ട് റോഡിൻ്റെ സൈഡിൽ നിന്നിട്ടൊരു കാര്യവുമില്ല. നിന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി മറ്റുള്ളവരെ യേശുവിലേക്ക് നയിക്കുവാനുണ്ട്. ഏത് വഴിയാ അതെന്നറിയാമോ? അത് ഇടുക്കമുള്ള വഴിയാ, അത് ഞെരുക്കമുള്ള വഴിയാ. അതിൻ്റെ വാതിൽ ഇടുക്കവും ഞെരുക്കമുള്ള, അതിലെ പോകുന്ന ഒരു ചുരുക്കം പേരാ. അവിടെ നിന്നുകൊണ്ട് കുറേ പേരെങ്കിലും അതിൽ വന്ന് കയറ്റിവിടാൻ നോക്ക. സ്തോത്രം. ജീവങ്കിലേക്ക് ജീവങ്കിലേക്ക് ഒന്ന് പോകുന്ന വഴി ഇടുക്കോ ഞെരുക്കമുള്ളത്, അതിലെ പോകുന്ന ഒരു ചുരുക്കം വരാം. നാശിലേക്ക് ഒന്ന് പോകുന്ന വഴി വീതിയുള്ളതും വിശാലമായതുവാ. അവിടെ ഒരു എൻകറേജ്മെൻ്റ് തന്നെ പൊക്കോളും. ചീത്ത പാട്ട് പഠിക്കാൻ കുട്ടികൾക്ക് ട്യൂഷൻ എടുക്കേണ്ട കാര്യമേ ഇല്ല. ട്യൂഷൻ മാസ്റ്ററായിട്ട് പഠിപ്പിക്കേണ്ട, ഇത് പഠിച്ചേ പഠിച്ചാൽ ഒറ്റ പ്രാവശ്യം കേട്ട് കഴിയുമ്പോഴേ പഠിച്ചുകൊണ്ട് നടക്കും. പ്രായമുള്ളവർക്ക് അത്ഭുതമായ ഈ കൊച്ചൻ എവിടുന്ന അത് പഠിച്ചതെന്ന്. അവൻ സ്കൂളിൽ വെച്ച് ഒന്ന് കേട്ടേ ഉള്ളൂ, അതും പൊക്കിക്കൊണ്ടിരിക്കും. ഒരു വീട്ടിൽ ഒരു ഓർത്തോണം. അതാണ് നാശത്തിലേക്കുള്ള വഴി വീതിയുള്ളതും വിശാലമാണ്. വളരെ വേഗമാണ്, വളരെ എളുപ്പത്തിലാണ് കാര്യങ്ങളൊക്കെ പഠിക്കുന്നത്. എന്നാൽ ജീവങ്കിലേക്കുള്ള വഴി അത് ഞെരുക്കമുള്ളതാ, അത് ഇടുക്കമുള്ളതാ. അതിലെ പോകണമെങ്കിൽ പ്രതിഷ്ഠ വേണം, അതിലെ പോകണമെങ്കിൽ സമർപ്പണം വേണം, അതിലെ പോകണമെങ്കിൽ ത്യാഗം വേണം, അതിലെ പോകണമെങ്കിൽ പിമ്പിലുള്ളത് മറക്കണം, അതിലെ പോകണമെങ്കിൽ മുമ്പിലുള്ളതിന് വേണ്ടി ആയണം, അതിലെ മറക്കണമെങ്കിൽ പാപത്തിൻ്റെ ഭാണ്ഡക്കെട്ടെടുത്ത് കളയണം, സകല ഭാരങ്ങളും എടുത്ത് കളയണം. എങ്കിൽ മാത്രമേ നിനക്ക് മുൻപോട്ട് പോകുവാൻ കഴിയുകയുള്ളൂ. മനസ്സിലായവർ കൈയുയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യുക. അല്ല, ഇവർക്ക് മരണത്തിലേക്കുള്ള വാസന, അവർക്ക് ജീവങ്ങളിലേക്കുള്ള വാസന. എന്നാൽ ഇതിനാരും പ്രാപ്തൻ? ഏതിന്? ഇങ്ങനെ ആളുകളെ നേർവഴിക്ക് വിടാൻ ആർക്കാ പ്രാപ്തി? രക്ഷയുടെ ദൂത് പറഞ്ഞ ജീവന്റെ വാസന വെളിപ്പെടുത്താൻ ആർക്കാ പ്രാപ്തി? നമുക്ക് ആർക്കും പ്രാപ്തിയില്ല. പൗലോസ് പറയാ, പൗലോസിന് പോലും പ്രാപ്തിയില്ല. നമുക്കാർക്കും പ്രാപ്തിയില്ല. നമ്മൾ വലിയ മിടുക്കരാണ് ധരിച്ചിരിക്കുക, ഒരു പ്രാപ്തിയും ഇല്ല. നമ്മുടെ വാക്കുകളുണ്ടെന്ന് ഒരു മനുഷ്യനെ മാറ്റാൻ നമ്മളെ കൊണ്ടൊക്കത്തില്ല. നമ്മുടെ ശക്തിയോ നമ്മുടെ കഴിവോ ഒന്നും ഒക്കത്തില്ല. ഇതിന് പ്രാപ്തിയില്ല നമുക്ക്. ഈ ലോകത്തെ മുഴുവൻ മാനസാന്തരപ്പെടുത്താൻ ആഗ്രഹമുണ്ട്, പക്ഷേ നമുക്ക് പ്രാപ്തിയില്ല. സ്വന്തം വീട്ടുകാരെ മുഴുവൻ ദൈവകൃപയിലേക്ക് നയിക്കാൻ താല്പര്യമുണ്ട്, പക്ഷേ പ്രാപ്തിയില്ല. അയൽക്കാരെ മുഴുവൻ ജീവൻ്റെ പാത കാണിച്ചു കൊടുക്കാൻ ആഗ്രഹമുണ്ട്, പക്ഷേ പ്രാപ്തിയില്ല. ഇതിനെന്താ? മനുഷ്യന് പ്രാപ്തിയില്ലാത്ത മനുഷ്യന് മറ്റൊരു മനുഷ്യൻ്റെ ഹൃദയത്തെ രൂപാന്തരപ്പെടുത്താൻ ശക്തിയില്ല. നമുക്ക് ദൈവത്തിൻ്റെ കാര്യങ്ങൾ ഒരു ഉപകരണമാകാനേ കഴിയത്തുള്ളൂ. ഇതിന് പ്രാപ്തനാര്? ഞങ്ങൾ ദൈവവചനത്തിൽ കൂട്ടിച്ചേർക്കുന്ന അനേകരെ പോലെയല്ല, നിർമ്മലതയോടും ദൈവത്തിൻ്റെ കൽപ്പനയാലും ദൈവ സന്നിധിയിൽ ക്രിസ്തുവിൽ സംസാരിക്കുന്നു. കൂട്ടിച്ചേർക്കുന്നവരുണ്ട്, മായം ചേർക്കും. പാവയ്ക്കായ്ക്ക് തൂക്കം കൂടാനായിട്ട് കുത്തിവെക്കുന്ന സിറിഞ്ചിനകത്ത് വെള്ളം കയറ്റി പാവയ്ക്കകത്തോട് അടിച്ചങ്ങ് നിറയ്ക്കും. പാവയ്ക്ക ഒരു കിലോ മേടിച്ച് അരക്കിലോ വെള്ളത്തിന് ആകാശം കൊടുക്കുന്നു. ആ വെള്ളമാണെങ്കിൽ തോട്ടിൽ നിന്ന് ഒരിടത്ത വെള്ളമാണ്. ആ വെള്ളമാകത്തിരിക്കുന്നത് ചെയ്യാൻ തുടങ്ങും പാവയ്ക്ക. മായം എല്ലായിടത്തും, മായം എല്ലാറ്റിലും, മായം ദൈവവചനത്തിനകത്തും മായം ചേർക്കുന്നുണ്ട്. അവരവരുടെ മനസ്സിൽ തോന്നും, അവരവരുടെ അവരവരെ പൂഴ്ത്തി പറയുന്നൊക്കെ തിരിച്ചറിയാൻ നിങ്ങൾ തയ്യാറാകണം. ഞാൻ നിങ്ങളോട് ഈ യോഗത്തിൽ എഴുന്നേറ്റെന്ന് പറയാം, സഹോദരന്മാരെ സഹോദരന്മാരെ, ഒരു കാര്യം ഓർക്കണം. ഇന്ന് രാവിലെ ഞാൻ വളരെ നേരം പ്രാർത്ഥിച്ചു കഴിഞ്ഞ് ഇറങ്ങി വെളി നോക്കി, സൂര്യൻ കിഴക്ക് തന്നെ ഉദിച്ചിട്ടുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ? ഞാൻ പ്രാർത്ഥിച്ചതുകൊണ്ടത് നടന്നത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കരുത്. ഞാൻ പ്രാർത്ഥിച്ചില്ലെങ്കിലും അത് നടക്കും. പക്ഷേ എന്തെങ്കിലും നടക്കുന്നതെല്ലാം ഞാൻ പ്രാർത്ഥിച്ചിട്ടാ, ഞാൻ ചെയ്തിട്ടാണെന്ന് പറഞ്ഞ് കബളിപ്പിക്കുന്ന ആളുകളെ നിങ്ങൾ തിരിച്ചറിയണം. നിങ്ങൾ തിരിച്ചറിയണം, ദൈവവചനമാണ് നമ്മൾ നിൽക്കുന്ന മനുഷ്യരല്ല.
ദൈവത്തിൻ്റെ വചനത്തിന് മാത്രം നമ്മളെ പിടിച്ചു നിർത്താൻ കഴിയത്തുള്ളൂ. മനുഷ്യരുടെ കാപട്ട് തെറ്റുപറ്റരുത്. ആരെങ്കിലും തങ്ങളെ തന്നെ പുകഴ്ത്തി പറയുന്ന കാര്യങ്ങൾ തിരിച്ചറിയാൻ ഇത് അവർ അവരെ തന്നെ പുകഴ്ത്തിയാണ് തിരിച്ചറിയണം. ഇത് ആട്ടുകൂട്ടത്തെ വാണിഭമാക്കാനുള്ള തന്ത്രമാണ് തിരിച്ചറിയണം. തങ്ങളുടെ പിന്നാലെ ശിഷ്യന്മാരെ വലിച്ചഴയ്ക്കുവാൻ തക്കോളം നിങ്ങളുടെ ഇടയിൽ നിന്ന് ദുരുപദേശകർ എഴുന്നേൽക്കുമെന്ന് ദൈവവചനത്തിലുണ്ട്. ഏതെങ്കിലും കാര്യം പറഞ്ഞിട്ട് അതിനെ പുറകെ നിങ്ങൾ പോകല്ലേ, ഞാൻ സ്വപ്നം കണ്ടു, ഞാൻ അത് കണ്ടു ഇത് കണ്ടു, ഇവിടെ ഈ സ്ഥലം മേടിച്ചു കഴിഞ്ഞ് ഇവിടെ ഹോള് പണിയാൻ തുടങ്ങിയപ്പോൾ വന്ന് രണ്ടുപേര് വന്ന് എന്നോട് പറഞ്ഞു, ഞങ്ങൾ ഈ ദർശനം കണ്ടോ നേരത്തെ കേട്ടോ പാസ്റ്ററെ. ഞമ്മൾ അങ്ങനെയാണ് അന്ന് പറയാൻ വരുന്നത്. കണ്ടപ്പം പറഞ്ഞില്ല, പണിത് കഴിഞ്ഞപ്പം പറഞ്ഞിരിക്കുക ദർശനം കണ്ടെന്ന്. അതിൻ്റെ ഗുണം എന്താ? അത് വെറുതെ അവകാശപ്പെടുകയാണ്. ഇത് ഞങ്ങളുടെ ദർശനം, ഞങ്ങൾ പറഞ്ഞിട്ടാ, ഞങ്ങൾ പ്രാർത്ഥിച്ചാ. നീരേറ്റുറം പാലം എന്താ വീടാ നിൽക്കുന്ന അറിയാമോ? എല്ലാ ദിവസവും ഞാൻ മുഴക്കാലിരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് ഒരാൾ പറഞ്ഞാൽ അതൊന്നും വിശ്വസിക്കാൻ പോകില്ല. ഇതെല്ലാം കാപട്യത്തിൻ്റെ അവകാശവാദങ്ങളാണ്. നീ ഒരു കാര്യം മനസ്സിലാക്കണം, നിൻ്റെ ഉറപ്പ് യേശുവിലാണ്. നിൻ്റെ ഉറപ്പൊരു പാസ്റ്ററിലല്ല, നിൻ്റെ ഉറപ്പൊരു പ്രവാചകനിലല്ല, നിൻ്റെ ഉറപ്പ് മറ്റൊരു മനുഷ്യനിലല്ല, മറ്റൊരുത്തൻ്റെ വെളിപ്പാട് കൊണ്ടല്ല നീ നിൽക്കുന്നത്, മറ്റൊരുത്തൻ കണ്ട സ്വപ്നം കൊണ്ടല്ല നീ നിൽക്കുന്നത്. ആര് നിങ്ങളെ പറഞ്ഞ് ചതിക്കരുത്. നോക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്നായ പ്രിയ പിതാവേ, അവിടുത്തെ വനം കേട്ട ജീവങ്ങൾ അവിടുത്തെ കരങ്ങൾ തീർന്നു. ദൈവത്തിൻ്റെ അത്യന്ത ശക്തിയുടെ വ്യാപാരം ഓരോ ശരീരത്തിനുമേലും വന്ന് എന്തിനു വേണ്ടി അവരെ കണ്ടിരിക്കുന്നു, അതിനുവേണ്ടി അവരെ പ്രാപ്തരാക്കണമേ. ദൈവത്തിൻ്റെ പ്രാപ്തി അവർക്ക് ദാനമായി കൊടുക്കണമേ. ദൈവത്തിൻ്റെ ശക്തി അവർക്ക് ദാനമായി കൊടുക്കണമേ. ദൈവത്തിൻ്റെ കൃപ അവരുടെ മേൽ വ്യാപരിക്കണം. ലോകമെങ്ങും പ്രസംഗം കേൾക്കുന്ന ഓരോ വ്യക്തികളെയും അനുഗ്രഹിക്കണേ കർത്താവേ. അവരുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകണമേ. അവരുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകണമേ. ദൈവനാമത്തിൽ അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ, ആമേൻ. ആത്മീയ അനുഗ്രഹങ്ങളുടെ പ്രവാഹം ഉണർത്തുന്ന വചനപ്രഘോഷണം, അതിൽ പങ്കുചേരൂ, അനുഗ്രഹം പ്രാപിക്കൂ. എല്ലാ ഞായറാഴ്ചയിലും നെടുമ്പ്രം ഗോസ്ബൽ സെന്ററിൽ റവറൻഡ് ഡോക്ടർ കെ.സി. ജോണിന്റെ അനുഗ്രഹ പ്രഭാഷണം. ഏവരെയും നെടുമ്പ്രം ഗോസ്ബൽ സെന്ററിലേക്ക് ഭക്തിപുരസരം സ്വാഗതം ചെയ്യുന്നു. രാവിലെ 8 മണി മുതൽ 11 മണി വരെ സഭായോഗം. രോഗികൾക്കായി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു.